നമ്മളങ്ങനെ കോവളം ബീച്ചിലേക്ക് ഇങ്ങനെ കിട്ടും. അത് നമ്മൾ മൂന്നാറിൽ നിന്ന് 300 കിലോമീറ്റർ വണ്ടി ഓടിച്ച് കോവളം ബീച്ചിൽ തെലങ്കാന പോലീസ് അവിടെ നിന്ന് പോലീസ് വണ്ടി കൊണ്ട് കോവളം ബീച്ച് കാണാൻ വന്നാ. എന്റെ പൊന്ന് ക്യാമറ കറക്റ്റായിരുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. എന്റെ പൊന്നു ആ നമ്മളിവിടെ പറഞ്ഞത് ആ മൂന്നാറിൽ നിന്ന് 300 കിലോമീറ്റർ വെച്ച് കോവളം ബീച്ചിലെത്തിയിരിക്കുന്നത്. പ്രത്യേക വൈബിന് വന്നത് വേറെ ആരെങ്കിലും വരികയാണെങ്കിൽ 200 കിലോമീറ്റർ ചിലപ്പോൾ എത്തുമായിരിക്കും. ഞാൻ സ്പെഷ്യലായിട്ട് കറങ്ങി വന്നിട്ട് 300 കിലോമീറ്റർ എത്തി. കൊള്ളാം കൊള്ളാം കൊള്ളാം. വായി വെക്കാൻ പറ്റിയ സ്ഥലം കണ്ടുകൊണ്ട് പോകാൻ പറ്റും. നാളെ തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ പല സ്ഥലങ്ങളും കാണുന്നു. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ഒക്കെ താമസിച്ചു വന്ന് അടിപൊളിയായിരിക്കും. ഓഹോ നീ ഇപ്പൊ ഈ ഒരു സ്ഥലമായിട്ട് ഒതുക്കി എവിടാ പട്ടി. മാക്സിമം ചെലവാക്കി ചെറിയ സ്ഥലം കാണാന്. വണ്ടി തിരിച്ചിട്ടുണ്ടെങ്കിൽ ആണോ? ആ അപ്പൊ നിങ്ങൾ നിങ്ങളിതൊന്നും ചെയ്യരുത്. ഇപ്പൊ വണ്ടി പാർക്കിങ്ങിൽ ഇവിടെയോ? എടാ വിവേകാനന്ദ പാറ രാമ കന്യാകുമാരി എടാ ലൈറ്റ് ഹൗസ് എന്ന് പറയുന്ന സ്ഥലമാണ് ഉദ്ദേശിച്ചത്. ആ എടാ അവിടെ വരെ പോണത്തി അങ്ങോട്ട് വരെ നടന്നു പോകാനാണ് മണ്ടിപ്പാൻ. എടാ അവിടെ പോണെന്നേനെ പണ്ടെന്നെ വേറെ ലൈറ്റ് ഹൗസിന്റെ അവിടെ കേറി വരും എങ്ങനെ അറിയണം? ഇതിപ്പോ മൊത്തം അടച്ചിട്ടുള്ള കഷ്ടപ്പാടുന്നു. അതിനെ ചാടണം. ഇവിടെ ആരും ചാടുന്നില്ലല്ലോ. ഉണ്ടോ അവിടെ ഒരു പട്ടിക്കുഞ്ഞു വരില്ല? താടി കഴിഞ്ഞാൽ ആരും നീന്തി പിടിക്കും. അവിടെയാണെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട്. അവന്റെ മണ്ടര ആരെങ്കിലും അതാ കുറച്ച് നോക്കാം. ഇവിടെ എന്താ അത് ഈ സ്ഥലത്തിന് പിരിഞ്ഞു കോളം ഈ പാറയുടെ അപ്പുറം വലിയതായിട്ട് നമുക്ക് കാണാണ്ട് അകലാണ് ഇവിടെ ഒരു ആ കപ്പല് പക്ഷേ ക്യാമറ ഒന്നും കപ്പൽ കിട്ടില്ല. ഇവിടെ വാണിങ്ങൊക്കെ എഴുതിയിട്ടുണ്ടോ? അതിന് മാത്രമുള്ള സാധനമില്ല. ഇവിടെ ഒരു പുള്ളി നിൽക്കും നോക്ക്.
പുള്ളി തഗ് മനുഷ്യനാണ്. ഈ പാറ ഇവിടെ ചാടി 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 പോടാ മതി, ഇങ്ങനെ കുറയ്ക്ക് കൊടുക്കാൻ വേണ്ടി വന്നു. ഇവിടെ തന്നെ ഡേഞ്ചർ ആണെന്ന് എഴുതിയിട്ടുണ്ട്. പാറ പുറത്ത് കയറുന്നത് അപകടകരമാണ്, അതിനാൽ നിരോധിച്ചിരിക്കുന്നു. ഈ സ്ഥലത്ത് സെൽഫി, ഫോട്ടോ, വീഡിയോ എന്നിവ എടുക്കാൻ പാടുള്ളതല്ല. അതെ, എന്ത് നല്ല കൃത്യമായി പറഞ്ഞു. അതെ, എന്താണ് അതാ ഒരു ചേട്ടൻ സൂക്ഷിച്ചു നോക്കൂ, മുറ്റത്തിന് മൈന എന്ന് പറയുന്നുണ്ട്. എന്റെ അവിടെ കടലിൽ മീനില്ലാണ്ടിരിക്കോടാ മോനെ. അമ്മാസത്തെ അയ്യാ, അത് കുഞ്ഞു പിള്ളേരല്ല, നമുക്ക് ഉറപ്പില്ല. അങ്ങനെയൊന്നുമില്ല, പൊക്കി വെള്ളം കുടിക്കുമ്പോ പൊക്കി എടുക്കാൻ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. എത്ര രൂപ? ഈ ബോട്ടെ പോണേനോ? 1500 രൂപയോ? ഇവിടെ ഇവിടെ പാരച്ചൂട്ടിന് നടക്കണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കയറി വന്നത് ഇവിടെ ഒരു കുട്ടി പാരച്ചൂട്ടിന് പുള്ളി നടക്കണ്ടായിരുന്നു. ഓ, ഇഷ്ടമാതിരി ബോട്ടുണ്ട്. ഇല്ല, ഏതെങ്കിലും ബോട്ടിൽ ലിഫ്റ്റ് വെച്ച് പോയി കയറി കഴിഞ്ഞിരിക്കും. അങ്ങനെ ആഴക്കടലിൽ കപ്പൽ നങ്കൂരം അടിച്ചിട്ടിരിക്കുന്നു. എന്റർടൈൻമെന്റ് പരിപാടിയാണ് അത്. എടാ, അതുപോലെ പോയാലോ. നമ്മളിവിടെ എണ്ണിപ്പറക്കി ട്രിപ്പിന് പോകാനായിട്ട് വന്നു കഴിയുമ്പോ നിനക്ക് അതുപോലെ കാശുള്ള മുടക്കുള്ള പരിപാടിയോ? അവരെന്താ പറത്തി വിടാതെ? ആ, വിട്ടറാ, വിട്ടു. പറയാൻ പറ്റില്ല. യൂട്യൂബിലേക്ക് ലക്ഷങ്ങളും കോടികളും സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഫോണിലെ ഡെസ്സി ഗ്രോ എന്ന് പറഞ്ഞു കളിയാക്കും.